ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിലോട്ട് ചുവട് വെച്ച് കഴിഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായ ക്ലാസ്സാണ് 10ാം ക്ലാസ് എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ലഭിച്ചില്ലെങ്കിൽ ഫ്യൂച്ചറൊക്കെ തകിടം മറിയാൻ പോവാണ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരേ പ്ലസ് നഷ്ടപ്പെട്ടു പോയാൽ പോലും ലൈഫ് കൈവിട്ടു പോകും. എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ റിലേറ്റീവ്സും നൈബേഴ്സും നിങ്ങളുടെ പാരൻസും ഒക്കെ നിങ്ങളെ പറഞ്ഞിപ്പോൾ ഭയപ്പെടുത്തിയിരിക്കുന്നവ. മക്കളെ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ ദൃശ്യം സിനിമയിൽ പറയുന്ന പോലെ തന്നെ, ആവശ്യമില്ലാത്ത ഭയം നിങ്ങളെ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഭയമല്ല വേണ്ടത്, മറിച്ചൊരു മുൻകരുതലാണ് വേണ്ടത്. ഈ 10ാം ക്ലാസ്സിനെ നിങ്ങൾ അത്രത്തോളം ഭീതിയോടുകൂടി അപ്രോച്ച് ചെയ്യേണ്ട ഒരു ക്ലാസ് ഒന്നുമല്ല. പക്ഷെ അവിടെ നിങ്ങളൊരു റിയാലിറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, ഈ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് +1 +2 ചൂസ് ചെയ്യാൻ സാധിക്കും. ആ +1 +2 നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത്. സോ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. സോ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം അടിപൊളിയായി പഠിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ഭയപ്പെടുത്തുന്ന കണക്ക് അത്തരം ഭീതിപ്പെടുത്തേണ്ട ഒരു ക്ലാസ് ഒന്നും അല്ല 10ാം ക്ലാസ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ആദ്യമായി ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലാണ്. സോ ആ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് വേണം. കാരണം ഇത്രയും നാൾ നിങ്ങളുടെ ചോദ്യ ഉത്തരക്കടലാസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സായിരുന്നു. സോ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിനെ അറിയാം, ആ ഇവൻ നന്നായി പഠിക്കുന്ന കൊച്ചാണ്, ഇവൻ ക്ലാസ്സിൽ നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടിയാണ് എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതൊന്നും അറിയാത്ത, നിങ്ങൾ ആരെന്ന് പോലും അറിയാത്ത, നിങ്ങൾ എത്തരത്തിൽ പഠിക്കുമെന്ന് പോലും അറിയാത്ത ഒരു അൺനോൺ ടീച്ചർ ആയിരിക്കും നിങ്ങളുടെ ഓരോ ഉത്തരക്കടലാസും കറക്റ്റ് ചെയ്യുന്നത്. സോ അവർക്ക് നിങ്ങൾ എത്രത്തോളം ക്ലാസ്സിൽ മികച്ച കുട്ടിയാണ് എന്നൊരു ധാരണയൊന്നും ഉണ്ടാവില്ല. സോ അവർ നിങ്ങൾ ആ ഉത്തരക്കടലാസിൽ എത്രത്തോളം മികവുറ്റതായിട്ട് ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം ഇനീഷ്യലി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഫിസിക്സിലോട്ട് വരികയാണെങ്കിൽ, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 9ാം ക്ലാസ്സിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയ ഫിസിക്സ് ആണ് 10ാം ക്ലാസ്സിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. 7 ചാപ്റ്റേഴ്സാണ്, 7 മനോഹരമായ ചാപ്റ്റേഴ്സാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഓരോ ചാപ്റ്റേഴ്സിനെ പറ്റിയും സിംപ്ലി ഞാനൊന്ന് പറഞ്ഞു തരാം. സോ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. 2ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. 3ാമത്തെ EMI അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. 4ാമത്തെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. 5ാമത്തെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. 6ാമത്തെ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്. 7ാമത്തെ എനർജി മാനേജ്മെന്റ്. ഈ പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ തേരക്കൊന്ന് ഓർത്തു വയ്ക്കുക. തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഭീതിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ വേണ്ടിയല്ല ഈ പേരുകളൊക്കെ പറഞ്ഞത്. പക്ഷെ എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ഒന്ന് അവെയർ ആയിരിക്കാം. ഈ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ 3 പേരുകളാണ്, ആദ്യത്തെ 3 പേരുകൾ. കാരണം ആ 3 പേരുകളിലൂന്നിയാണ് നിങ്ങളുടെ ഓണപരീക്ഷ വരുന്നത്. കാരണം നമ്മുടെ ഓണപരീക്ഷയ്ക്ക് 2.5 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അഥവാ EMIയുടെ പകുതി പോർഷനിൽ നിന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾ വരും. എന്താണ് സാറേ ഓണപരീക്ഷയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ്? മക്കളെ, ഓണപരീക്ഷ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിന് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കിയെടുക്കാൻ പോകുന്നത് ഈ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറിലൂടെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ ടീച്ചേഴ്സിന് നിങ്ങൾ എത്രത്തോളം മികവുറ്റ കുട്ടിയാണ് എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കേണ്ടത് ഈ ഓണപരീക്ഷയുടെ നിങ്ങളുടെ ഉത്തരക്കടലാസിലൂടെയാണ്. സോ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സോ 9ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച ഒരു സിലബസിൽ നിന്ന് 10ാം ക്ലാസ്സിലോട്ട് വരുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഈ ഓണപരീക്ഷയിലൂടെയാണ്. സോ ഈ ഓണപരീക്ഷയിൽ നമ്മൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങണം. അതിലൊരു മടിയും നിങ്ങൾ കാണിക്കരുത്. കാരണം 9ാം ക്ലാസ്സിൽ നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ നിങ്ങൾ മെജോറിറ്റി ആളുകളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഈ പരീക്ഷയുടെ തലേനാളോ അല്ലെങ്കിൽ അവസാനത്തെ 1 ആഴ്ചയിലൊക്കെ ആയിരിക്കും. മക്കളെ, ആ ഒരു ടെൻഡൻസിയിൽ വലിയ മാറ്റം അനിവാര്യമാണ്. മറിച്ച് തുടക്കത്തിലേ നിങ്ങൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. അൾട്രാടെക്കിൻ്റെ ഒരു പരസ്യത്തിൽ പറയുന്നുണ്ട്, അടിത്തറ ഭയങ്കര അധികം സ്ട്രോങ് ആക്കിയിട്ട് മാത്രം വീട് കെട്ടിപ്പൊക്കുക എന്ന്. അതുപോലെ തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. അതായത്, എന്താണ് എക്സാമിന് വരിക, ആ കാര്യം മാത്രം സ്പൂൺ ഫീഡ് ചെയ്ത് ഉത്തരക്കടലാസിൽ കൊണ്ടുപോയി ഛർദ്ദിക്കുന്ന മക്കളിലുപരി ഓരോ ടോപ്പിക്കുകളും മനസ്സിരുത്തി മനസ്സിലാക്കി കഴിഞ്ഞു വെച്ചാൽ അതിനകത്ത് ഏത് തരം ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി തന്നെയാണ് അവസാന നിമിഷ പ്രിപ്പറേഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇനീഷ്യലി മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങണമെന്ന് പറയുന്നത്. സോ ആ രീതിയിൽ തന്നെ തുടക്കത്തിലെ മക്കൾ ഓരോ ചാപ്റ്റേഴ്സും മനസ്സിരുത്തി വേണം നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു തുടങ്ങാൻ. പിന്നെ ഈ പറയുന്ന ഓണപരീക്ഷയുടെ പോർഷൻസിൽ ആദ്യത്തെ ചാപ്റ്ററിന് കൂടുതൽ പ്രയോറിറ്റി ഞാൻ നൽകണമെന്ന് പറയാനുള്ള കാരണം, ആ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാത്തിരിപ്പാണ്. 9ാം ക്ലാസ്സിൽ വന്ന പോലെ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ചോദ്യങ്ങളിലുപരി
സർക്യൂട്ട് ഓറിയന്റഡ് ആയ കുറേയധികം ചോദ്യങ്ങൾ ഇവിടെ നിങ്ങളെ കാത്തിരിപ്പാണ്. സോ അതൊക്കെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ, അതൊക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസിലുപരി അവസാന 5 വർഷത്തെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എൻ്റെ മക്കൾക്ക് തറവായിരിക്കണം. സാർ, ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടി വരുന്നുണ്ട്. നിങ്ങൾ പേടിക്കേണ്ടതാ മക്കളെ, അതിനല്ലടാ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുള്ളത്, അതിനല്ലടാ കട്ടയ്ക്ക് ഞങ്ങളെല്ലാവരും ഉള്ളത്. നിങ്ങൾക്കുള്ള സിലബസിലെ ഓരോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഏറ്റവും ലളിതമായി തന്നെ, ഏറ്റവും നിസ്സാരമായി തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും പറഞ്ഞു തരാൻ വേണ്ടിയല്ലേ സൈലം ടീം ഇവിടെ സജ്ജരായിട്ടുള്ളത്. നിങ്ങളുടെ സ്കൂളുകൾ ജൂണിലായിരിക്കും ആരംഭിക്കുക. ജൂണിൽ നിങ്ങളുടെ ഫിസിക്സിൻ്റെ ടീച്ചർ വന്നിട്ട് ബോർഡിനകത്ത് ഓരോ ചോദ്യങ്ങൾ എഴുതുമ്പോഴേക്കും, ടീച്ചർ ചോദ്യം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെയൊക്കെ ബുക്കിനകത്ത് ഉത്തരങ്ങൾ നിങ്ങൾ എഴുതാൻ നിങ്ങളെ ഞങ്ങൾ പ്രാപ്തരാക്കിയിരിക്കും. ഉറപ്പാണ്, ടീച്ചർ എന്തെങ്കിലും പിശക് വരുത്തുമ്പോൾ ആദ്യം കൈ ഉയർത്തി അത് തിരുത്താൻ പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അത് സൈലത്തിൻ്റെ മക്കൾ തന്നെയായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഓണപ്പരീക്ഷയുടെ ഉത്തരക്കടലാസ് ലഭിക്കുമ്പോൾ ഫുള്ളിൽ ഫുൾ മാർക്ക് നേടിക്കൊണ്ട് തന്നെയായിരിക്കും സൈലത്തിന്റെ ഓരോ മക്കളും തിരിച്ചു വരിക. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, നമ്മുടെ സ്വന്തം അസ്ത്ര ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ക്ലാസ് ഒന്നുപോലും നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത്. ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് കാണാവണം.